നമ്മുടെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഇലക്ഷൻ സർവേ ട്രാവലോഗ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയം ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. കോട്ടയത്തെ ലാൻഡ്മാർക്കുകളിലൊന്നായ ഗാന്ധി പ്രതിമയും തിരുനക്കര മൈതാനവും എസ് സി മാളിയേക്കൽ മെമ്മോറിയൽ തിരുനക്കര പാർക്കുമടക്കം കോട്ടയം സമ്പുഷ്ടമായൊരു നഗരമാണ്. കോട്ടയത്ത് മാണിസാറിൻ്റെ ഏറ്റവും ബഹുമാനിക്കുന്ന, കേരളം തന്നെ ബഹുമാനിക്കുന്ന ഫിനാൻസ് മിനിസ്റ്റേഴ്സിലൊന്നായ മാണിസാറിൻ്റെ മകൻ ശ്രീ ജോസ് കെ മാണിയാണ് സിറ്റിംഗ് എം പി. അദ്ദേഹത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുൻ മന്ത്രിയും സാമൂഹ്യ പ്രവർത്തനവുമായ മാത്യു ടി തോമസ് ആണ് ഇവിടെ മത്സരരംഗത്ത് എൽ ഡി എഫ് മുമ്പോട്ട് വെക്കുന്ന ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി. തീർച്ചയായും പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോട്ടയം നഗരത്തിൻ്റെ കൂടുതൽ സവിശേഷതകളിലേക്ക്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും നമ്മുടെ ദേശീയ അഖണ്ഡത നിലനിർത്തുന്നതിനും ആവശ്യമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ആ മുദ്രാവാക്യം ജനങ്ങളിൽ നല്ല പ്രതിഫലനം ഉണ്ടാക്കും, നല്ല റിസൾട്ട് യു പി എക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ശ്രീ ജോസ് കെ മാണിയുടെ അഭിഭാഷക സംഗമത്തിലാണ്. അദ്ദേഹം അഭിഭാഷകരും മറ്റും ഒരുമിച്ച് കൂടി നിന്ന് പ്രചരണാർത്ഥം ചെയ്യുന്ന പരിപാടികളിലൊന്നാണ്. സമാനമായ ധാരാളം പരിപാടികൾ ആക്റ്റീവായ രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ പ്രൊഫഷണലുകളെയും ജോലി ചെയ്യുന്നവരെയും വെച്ച് രണ്ട് സ്ഥാനാർത്ഥികളും, വിശേഷം എല്ലാ സ്ഥാനാർത്ഥികളും അത് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സംഗമ ഭൂമിയിലാണ് നമ്മളുള്ളത്. കോട്ടയത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ, സാമുദായികമായ അല്ലെങ്കിൽ ക്ലാസ് പരമായ പ്രത്യേകതകൾ വെച്ച് ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ ഇവിടെയുണ്ട്. ഇത് പൊതുവേ ഒരു വെൽ ഓഫ് എന്ന് പറയാൻ കഴിയുന്ന ബെൽറ്റുകളാണ്. ഇവിടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളും ക്രിസ്ത്യൻ ബെൽറ്റുകളിലെ പ്രശ്നങ്ങളും ഒക്കെ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളുമാണ്. അത്തരത്തിൽ ശക്തമായ അടിയൊഴുക്കുകൾ ഉള്ളൊരു മണ്ഡലം തന്നെയാണ് കോട്ടയം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലുള്ള പല യോഗങ്ങൾ, പ്രത്യേകിച്ച് അഭിഭാഷകരുടെ യോഗം ചെയ്തതിന് ശേഷം എനിക്ക് വളരെ അടുപ്പമുള്ള പല അഭിഭാഷകരും എന്നോട് പറഞ്ഞൊരു കാര്യം, തെരഞ്ഞെടുപ്പ് ഒരു ജനപ്രതിയായാൽ താങ്കൾക്ക് ഒരുപക്ഷെ ലോജിസ്റ്റിക് വെച്ച് നോക്കുമ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിലെ പിറവും കടുത്തുരുത്തിയും വൈക്കവും ഒക്കെ കവർ ചെയ്യുവാൻ പാലായാണ് അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നതാണ് സൂട്ടബിൾ എന്നുണ്ടെങ്കിലും ഇവിടത്തെയൊക്കെ പ്രധാന എപിക് സെൻ്ററായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സായ കോട്ടയത്ത് വന്ന് താമസിച്ച് നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുവാൻ കഴിയണം, അതിനുള്ള തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അന്ന് പറഞ്ഞ ആ ഉപദേശങ്ങളൊക്കെ അതേപടിക്ക് പരിപാലിച്ചല്ലെങ്കിൽ പാലിച്ചു പോകുവാനായിട്ട് കഴിഞ്ഞു എന്ന് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിഭാഷകർ എന്നിൽ തന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രമാണ്. എല്ലാ പ്രാവശ്യവും പാർലമെൻറ്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്തും നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് അഭിഭാഷകരുടെ യോഗം വിളിച്ചു കൂട്ടുകയും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ അഭിഭാഷകരെയും, കോട്ടയം മണ്ഡലത്തിലെ എല്ലാ അഭിഭാഷകരെയും ഒരുമിച്ച് ചേർത്ത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ടും ആ പ്രവർത്തനങ്ങൾക്കായിട്ടും വിളിച്ചു കൂട്ടി ചർച്ചകൾ നടത്തുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഐക്യജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തപ്പോൾ ഞങ്ങൾ ഉയർത്തിയ പല വികസന കാര്യങ്ങളും എല്ലാമുണ്ട്. പ്രത്യേകിച്ച് പ്രദേശത്തെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, നമുക്ക് പ്രാദേശിക വികസനം കൊണ്ട് നമുക്ക് വലിയ വികസനങ്ങൾ നടത്താൻ കഴിയില്ല. കാരണം ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയയാണ്, 7 അസംബ്ലി നിയോജക മണ്ഡലമാണ്, പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് പരിമിതികളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പദ്ധതികൾ നമുക്കിവിടെ കൊണ്ടുവരണം. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ച ആ ഒരു പ്രദേശമാണ്. വളരെയധികം കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പദ്ധതികൾ വന്നു. ആ പദ്ധതികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പ്രധാനം. പാർലമെൻറ്റ് കൺവെൻഷന് വലിയ പങ്കാളിത്തം ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്.
ഇടതുപക്ഷേന അതിർത്തി മുന്നണിക്ക് ഇത്തവണ കോട്ടയം പാർലമെന്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ജോസ് കെ മാണി അടക്കം പറയുന്നത് ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്നു, ഒരുപാട് നോളജ് ഹബ്ബാക്കി മാറ്റാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, അതെങ്ങനെയായിരിക്കും അങ്ങ് കൗണ്ടർ ചെയ്യുക ഇതിന്? ഞാൻ ഈ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു പ്രചരണത്തിന് തയ്യാറല്ല. അദ്ദേഹം എന്ത് കൊണ്ടുവന്നു എന്ത് കൊണ്ടുവന്നില്ല എന്നുള്ളത് കോട്ടയത്തെ സമുദായർ വിലയിരുത്തട്ടെ. അതിന് സഹായിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ മുന്നണി പ്രവർത്തകർ വിലയിരുത്തലിന് ജനങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ മുന്നണി പ്രവർത്തകർ പ്രചരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ തിരുനക്കര മൈതാനത്താണ്, മന്നം ശതാഭിഷേക സ്മാരക മണ്ഡപത്തിന് മുമ്പിൽ. ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഭാരതകേസരി, മന്നത്ത് പത്മനാഭൻ, അന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരും നായർ നസ്രാണി സമുദായങ്ങളിലെ പ്രമാണിമാരെയും ചേർത്ത് കേരള കോൺഗ്രസിന് രൂപം ഉദ്ഘാടനം ചെയ്യുകയും ആ യാഗാശ്വം തിരുവനന്തപുരം വരെ ചെന്ന് അധികാരം പിടിക്കണമെന്ന് പറയുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ തിരിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരെയും കോൺഗ്രസിലേക്ക് തിരിച്ചു വിളിക്കുകയും, പക്ഷേ കേരള കോൺഗ്രസ് എന്ന ആശയം അന്നു മുതൽ ഇന്ന് വരെ നിലനിൽക്കുകയും കോൺഗ്രസിന് ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നായി നിലനിൽക്കുകയും ചെയ്യുന്ന യു ഡി എഫിൻ്റെ കെട്ടുറപ്പൻ ഏറ്റവും പ്രമുഖ ഘടകമായി നിൽക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോട്ടയത്തിനും വളരെ രസകരമായ ചരിത്രമാണുള്ളത്. കോട്ടയം പൊതുവെ യു ഡി എഫിലേക്ക്, ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് ചാഞ്ഞ മണ്ഡലമാണെന്ന് പറയുമ്പോഴും ഇന്ദിരാഗാന്ധി തരംഗമുണ്ടായ ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം തരംഗമുണ്ടായ 84 19 സീറ്റുകളും യു ഡി എഫിനൊപ്പം, അന്നത്തെ യു ഡി എഫിനൊപ്പം നിന്നപ്പോഴും സുരേഷ് കുറിപ്പിലൂടെ കോട്ടയം ഒരു വ്യത്യസ്തത തെളിയിക്കുകയുണ്ടായി. സുരേഷ് കുറുപ്പാണ് ജയിച്ചത്. അതിനുശേഷം രമേശ് ചെന്നിത്തല ഒരിക്കലും ഇവിടെ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അനേകം തവണ ശ്രീ സുരേഷ് കുറുപ്പ് തന്നെയാണ് ഇവിടെ നിന്ന് ജയിച്ചിരിക്കുന്നത്. ആ സുരേഷ് കുറുപ്പിനെ കഴിഞ്ഞ അംഗത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മുമ്പ് മത്സരിച്ചിരുന്ന ജോസ് കെ മാണി പരാജയപ്പെട്ടെങ്കിലും കോട്ടയത്തെ അംഗത്തിൽ സുരേഷ് കുറുപ്പിനെ മലർത്തിയടിച്ചുകൊണ്ട് ജോസ് കെ മാണി 2009 ഇവിടെ ജയിക്കുകയും 2014 സിറ്റിംഗ് MP ആയി ഇവിടെ മത്സരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കോട്ടയത്തിന് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളുണ്ടാകാം, അടിയൊഴുക്കുകളുണ്ടാകാം, അപ്രതീക്ഷിതമായ ഒരുപക്ഷെ ഫലപ്രഖ്യാപനങ്ങളും ഇവിടെ നിന്ന് വന്നേക്കാം. കോട്ടയത്തിൻ്റെ മനസ്സ് ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണ്. കോട്ടയം ജനാധിപത്യ കക്ഷികളുടെ മാത്രം കുത്തകയാണെന്നുള്ള അവകാശവാദം മുഴുവൻ പൊളിച്ചുകൊണ്ടാണ് സുരേഷ് കുറുപ്പ് ജയിച്ചത്. ആ സുരേഷ് കുറുപ്പിനെ പിന്നെ പരാജയപ്പെടുത്താൻ ഹരിപ്പാട് MLA ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല തന്നെ കോട്ടയത്ത് അവതരിക്കേണ്ടി വന്നു. ബുദ്ധി രാക്ഷസനായ കേക്കര നായർ 1989 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പിനെതിരെ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന് ഏതാണ്ട് 65,000 വോട്ടിന് സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ജനാധിപത്യ കക്ഷികൾ വീണ്ടും കോട്ടയത്ത് നിലയുറപ്പിച്ചത്. 91 തെരഞ്ഞെടുപ്പായപ്പോൾ മാവേലിക്കരയിൽ നിന്നും ശ്രീ തമ്പാൻ തോമസ് ജനതാദളിൻ്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് നിന്ന് മത്സരിച്ചെങ്കിലും ഏതാണ്ട് 65,000 വോട്ടിന് രമേശ് ചെന്നിത്തലയുടെ വിജയമാണ് കണ്ടത്. 96 ജനതാദളിലെ ജയലക്ഷ്മി ഇവിടെ വന്ന് മത്സരിച്ചു, ജയലക്ഷ്മിക്ക് പരാജയം സംഭവിച്ചു. അതും 50,000 വോട്ടിൽ അധികം ഭൂരിപക്ഷത്തിനാണ് ഈ പരാജയങ്ങളൊക്കെ സംഭവിച്ചത്. കോട്ടയത്ത് CPMൻ്റെ ഒരു ശക്തമായ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ കോൺഗ്രസുമായി കിടപിടിക്കാൻ ഒരു ശക്തിയില്ല എന്നുള്ളതുകൊണ്ടും ഈ ജനതാദൾ പോലുള്ള കക്ഷികൾക്ക് വ്യക്തമായ തിണ്ണബലം കോട്ടയത്തില്ലാത്തതുകൊണ്ടും ആണ് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തവണ ജനതാദൾ അവരുടെ ശക്തി ഉള്ള കേരളത്തിലെ ഏറ്റവും പ്രധാന നേതാവായ ശ്രീ മാത്യു തോമസിനെ കോട്ടയത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. '1952 കോട്ടയം ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ 2009 ഒരുപാട് രൂപഭാവ മാറ്റങ്ങൾക്ക് കോട്ടയം വിധേയമായി. കോട്ടയത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപക്ഷെ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലും തലസ്ഥാന കേന്ദ്രങ്ങളിലും ഒന്നായ ചങ്ങനാശ്ശേരി സംവരണ മണ്ഡലമായ മാവേലിക്കരയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പക്ഷേ കോട്ടയത്തോടൊപ്പം പാല ചേർക്കപ്പെട്ടു, പിറവം ചേർക്കപ്പെട്ടു. പണ്ട് വാഴൂറായിരുന്ന മണ്ഡലം ഇല്ലാതായി, അത് കാഞ്ഞിരപ്പള്ളിയായി പരിവർത്തനം ചെയ്യുകയുണ്ടായി. കേരള കോൺഗ്രസ്സുകാർക്ക് നിർണായക സ്വാധീനമുള്ള കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കോട്ടയം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായെങ്കിലും അതിലൊരുപാട് സൂക്ഷ്മതലത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളുണ്ട്. അവിടെ സമുദായ രാഷ്ട്രീയ ധാരാളം ഇക്വേഷൻസ് അതിലുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ തവണ ശ്രീ ജോസ് കെ മാണി കോട്ടയത്ത് നിന്നത് ജനാധിപത്യ കക്ഷികളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു. സുരേഷ് കുറുപ്പിനെയാണ് പരാജയപ്പെടുത്തിയത്. എങ്കിലും ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ചു നോക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്കൊരു ഈസി വാക്ക് ഓവർ എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ ഈസി വാക്ക് ഓവറാണ് ഈ മത്സരം എന്ന്
വിശ്വസിക്കുന്നില്ല. നമ്മളോടൊപ്പം ഗംഭീരമായ പ്രഭാഷകനും സരസമായ രീതിയിൽ ഏറ്റവും മനോഹരമായ ആശയവിനിമയം നടത്തുന്ന ശ്രീ ഉഴവൂർ വിജയനുണ്ട്. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം കലാ സാംസ്കാരിക പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ്. വിജയൻ സാർ, എങ്ങനെയാണ് കോട്ടയത്തിൻ്റെ ഒരു സാധ്യത? കോട്ടയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അല്പം സമയം താമസിച്ചു പോയി, സ്ഥാനാർത്ഥികളില്ല എന്ന ആക്ഷേപമാണ് UDFൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തിയത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അല്പം താമസിച്ചാണ് സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയത്. അതിൻ്റെ കാരണം, കേരള കോൺഗ്രസ്സുകാരനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി കോട്ടയത്ത് വേണം. അപ്പോൾ ഞങ്ങൾ കേരളത്തിലാകെ അന്വേഷിച്ചപ്പോൾ അതിനൊറ്റയാൾ മാത്രമേ ഉള്ളൂ, MATT തോമസ്. തിരുവല്ലയിൽ UDFന് അല്പം മുൻതൂക്കമുള്ള സ്ഥലമായിട്ട് പോലും 3 തവണ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി MLA ആയിരിക്കുന്ന MATT തോമസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവ നിയോഗം, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ്സുകാരിപ്പം ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൂടെയും റബ്ബർ വിലയിടിവിലുമൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നെ പറഞ്ഞു, കേരള കോൺഗ്രസ്സുകാർക്ക് ദൈവത്തിൽ അമിതമായ വിശ്വാസമുള്ളയാളാണ്, എല്ലാവർക്കും ഉണ്ട്, എനിക്കും വിശ്വാസമുണ്ട്. പക്ഷേ ഒരു അശരീരി പോലെ ദൈവം, ഈ MATT തോമസിൻ്റെ പിതാവ് ഒരു വൈദികനാണ്, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, താങ്കളുടെ മകനെ കോട്ടയത്ത് അയച്ച കർഷക ദ്രോഹികളെയും നിഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത്, ആ പിതാവിൻ്റെ അനുഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് ആ നിയോഗം ഏറ്റെടുത്ത് അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. കേന്ദ്രത്തിൽ അങ്ങ് ആർക്കാണ് സാധ്യത? കേന്ദ്രത്തിൽ ഒരു നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ എക്സ്പീരിയൻസും ഒരു പ്രചണ്ഡമായ പ്രചരണവും അടക്കം എങ്ങനെ അങ്ങ് കാണും? നരേന്ദ്രമോദിയുടെ പ്രചരണം മോശമില്ല. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇനി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയാണ് നല്ല ഓപ്ഷൻ എന്ന് കരുതുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യനല്ല, അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. വല്ല നാടകത്തിലോ സിനിമയിലോ ഒക്കെ ഒരു പ്രധാനമന്ത്രിയുടെ വേഷം കെട്ടാം എന്നുള്ളതല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ, പ്രത്യേകിച്ചും കേരളത്തിൽ വന്നപ്പോൾ തന്നെ ഒരു ഓടുന്ന ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നാണ് അദ്ദേഹം സർക്കസ് കാണിച്ചത്. കേന്ദ്രമന്ത്രി ഓടയിൽ പോലും പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് രാഷ്ട്രീയ പരിചയമില്ലാത്ത, ഭരണ പരിചയമില്ലാത്ത രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്താണ് അങ്ങയുടെ പ്രതീക്ഷയും പ്രവചനം? അങ്ങ് ഒരുപാട് വർഷമായി രംഗത്ത് നിൽക്കുന്നതാണ്, എന്താണ് പ്രവചനം? ഒരു മൂന്നാം മുന്നണി വരുമോ? കോൺഗ്രസ് വെളിയിൽ നിന്ന് പിന്തുണയ്ക്കുമോ? NCPയും കോൺഗ്രസും ഒക്കെ എങ്ങനെയായിരിക്കും മാറി വരുന്ന സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യുക? ഞാൻ ഇപ്പോൾ UPയിലെ ഘടകകക്ഷിയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. എങ്കിലും ഞാൻ പറയട്ടെ, NCPയുടെ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതിനിധി, അതാണായാലും കുഴപ്പമില്ല, പെണ്ണായാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാദേശിക കക്ഷികളുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് സംഭവാമി യുഗേ യുഗേ. നമ്മളോപ്പം DCC പ്രസിഡന്റ് ശ്രീ ടോമി കല്ലാനിയുണ്ട്. അദ്ദേഹത്തോട് നിന്ന് നമുക്ക് ചോദിക്കാം, സർ ഇവിടുത്തെ പ്രതീക്ഷകൾ, പ്രത്യേകതകൾ. ഇവിടെ ഇത് കോട്ടയം എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മണ്ണാണ്. ഇവിടെ നമ്മുടെ ഭൂരിപക്ഷം എത്രയാക്കി വർദ്ധിപ്പിക്കാം എന്നല്ലാതെ നമുക്ക് പരാജയത്തെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. ഭൂരിപക്ഷം ലക്ഷത്തിലേറെ മാറ്റുക എന്നുള്ള രത്നത്തിലാണ് ഞങ്ങളെല്ലാവരും. പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഉയർത്തി കാണിക്കുന്നത്? വഴിയിൽ ഫ്ലക്സ് ബോർഡുകളൊക്കെ കണ്ടു, ആയിരക്കണക്കിന് കോടിയുടെ പ്രോജക്ട്സ് ചെയ്തു എന്നൊക്കെ പറയുന്നത്, എന്താണ് ഉയർത്തി കാണിക്കുന്നത്? ഒന്നോ രണ്ടോ കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഒന്ന്, കേന്ദ്രത്തിൽ ഒരു മതേതരത്വ ഗവൺമെൻറ് ഉണ്ടാകണം. ഇത് 100% സാക്ഷരതയുള്ള ഒരു പ്രദേശമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതെ ഒരു മതേതരത്വ ഗവൺമെൻറ് ഉണ്ടാകണമെന്നുള്ള ഏറ്റവും പൂർണ്ണ ബോധ്യമുള്ളവരാണ് കോട്ടയംകാർ. 2, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും
യു പി എ ഗവൺമെൻറ്റിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഈ ജനങ്ങൾ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അത് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ യഥാസമയം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന സത്ഫലങ്ങൾ വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ചോദ്യം കൂടി, പ്രചരണത്തിൻ്റെ തന്ത്രങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ, ഈ സോഷ്യൽ മീഡിയ പോലെ നവമാധ്യമങ്ങളെ ഉപയോഗിക്കാൻ ഇന്നും നമ്മുടെ ആൾക്കാർക്കൊരു മടിയുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ അത് ഉപയോഗിച്ചാണ് ഇത്രയും വളർന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നും മുഖ്യധാരാ പാർട്ടികൾ, കോൺഗ്രസും സി പി എമ്മും ഒരു പരിധിവരെ ബി ജെ പിയും അടക്കം, ഇത് ഇന്ന് പിന്നോട്ട്, കേരളത്തിൽ പിന്നോട്ട് നിൽക്കുന്നതായി ഒരു റീഡിംഗ് ഉണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? അതിന് തീർച്ചയായും അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുമായിട്ട് വീഡിയോ കോൺഫറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ആ വഴിക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ആ വഴിക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വേണ്ടവണ്ണം ഉപയോഗിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം കൂടിയായി ഈ തിരഞ്ഞെടുപ്പിനെ. തീർച്ചയായും യു ഡി എഫ് മാറ്റും, യു പി എ മാറ്റും. ഇപ്പോൾ ശ്രീ അനിൽ ഐക്കരയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും, ആം ആദ്മി ഇന്ത്യയിൽ ഒരു വലിയ വിപ്ലവാത്മകമായ മൂവ്മെൻറ്റ് തുടങ്ങിയതാണ്. അപ്പോൾ എങ്ങനെയാണ് കോട്ടയത്തെ പ്രതീക്ഷ? കോട്ടയത്ത് ഞങ്ങൾ ഇത്തവണ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒരു തവണയെങ്കിലും നമുക്ക് രോഷാകരമായ സംഭവം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവർ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായാലും ഒരു വോട്ട് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ചെയ്യുക. തൽക്കാലം അജിറ്റേറ്റേഴ്സിനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്ഥാനമുള്ളത്. അവരുടെ അഡ്മിനിസ്ട്രേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഭാവിയിലേക്കുള്ള ഒരു നല്ല പരിവർത്തനമായ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഞങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യുവാക്കളുണ്ടല്ലോ, ഒരു കാര്യം കൂടെ, ഈ തവണ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പഞ്ചായത്തുകളിൽ ചേർന്ന ജനസഭകളിൽ ഒരു കൊല്ലത്തിന് ശേഷം ഈ പ്രതിനിധിയെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം സ്വയം പ്രഖ്യാപിച്ചിരിക്കും. ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ഒരു ആശയം സ്വന്തമായി റൈറ്റ് ടു റീകോൾ ഒരുപാട് കാലമായി പറയുന്നത്. പ്രധാനപ്പെട്ട ക്യാമ്പയിൻ 67 വർഷം മുമ്പ് നമ്മളെല്ലാം അജിറ്റേറ്റേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. പക്ഷേ ഈ 67 വർഷത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് മുഴുവൻ അഴിമതിയിൽ കുളിച്ചിരിക്കുക. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇനിയും ഈ അജിറ്റേറ്റേഴ്സ് ആയിട്ട് മാറണമെങ്കിൽ മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് നിർണായക ശക്തി സ്വാധീനങ്ങളും ലെവറേജ് ഉള്ള രാഷ്ട്രീയക്കാരും കോട്ടയത്തിൻ്റെ സംഭാവനകളാണ്. കുഞ്ഞുഞ്ഞു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി മണ്ഡലം, മാണിക്കണോമിക്സ് എന്നുപോലും പല ആൾക്കാരും പറയുന്ന വർഗ സഹകരണ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ശ്രീ കെ എം മാണി, സി പി എമ്മിലെ ആലത്തൂരിലെ പി കെ ബിജു അടക്കമുള്ള, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പലരും ഈ സെൻട്രൽ ട്രാവൻകൂർ ഫോഴ്സസ് എന്നറിയപ്പെടുന്ന ഈ കോട്ടയത്തിൻ്റെ സംഭാവനകളാണ്. അതുകൊണ്ട് കോട്ടയത്തിന് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ലെവറേജ് ഉണ്ട് എന്ന് അത്തരം വ്യക്തികളിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിതാ കോട്ടയത്തിൻ്റെ ഇലക്ഷൻ ചൂടിൽ നിൽക്കുകയാണ്. ഓമനക്കോട്ടം ചേട്ട കടയിലെ വളരെ സ്പെഷ്യലായിട്ട് ഒരുപാട് വിഭവങ്ങളുള്ള ഒരു കടയാണ്. സ്പൈസസ് ലെമൺ, മുളക് നാരങ്ങ വെള്ളം, അതോടൊപ്പം വ്യത്യസ്ത തരം കഞ്ഞി, വ്യത്യസ്ത തരം ചായയുടെ സ്പെഷ്യാലിറ്റീസൊക്കെ ഉള്ള ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ്റെ ചൂടിൽ ഉള്ളിൽ കുളിർ നൽകാൻ, ഉഷ്ണം ഉഷ്ണയ ശാന്തി 20 പരം ഡിഫറൻസ് ഉണ്ട് അല്ലേ, 20 പരം ഡിഫറൻസ് ഉള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രിയപ്പെട്ട നമ്മുടെ കടയിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ നീറ്റൽ നടക്കുമ്പോൾ ഞാൻ 20 തരത്തിലുള്ള നീറ്റൽ വെള്ളമായി ഇവിടെ എല്ലാവർക്കും കൊടുക്കുകയാണ്. എന്നാ എങ്ങനെയുണ്ട് എന്ന് ചേട്ടൻ്റെ ആ സൃഷ്ടി, ചേട്ടൻ്റെ സർഗാത്മകത നോക്കിയപ്പോൾ രുചിച്ചു നോക്കാം. സാറ് അങ്ങയുടെ ഈ ഇലക്ഷൻ്റെ ഒരു പ്രഡിക്ഷനും എങ്ങനെയായിരിക്കും കോട്ടയം ഉരുത്തിരിയുക? കോട്ടയത്തെ സംബന്ധിച്ചോളം ആർക്കും ഒരു സംശയമുള്ള കാര്യമല്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മജോറിറ്റിയോടുകൂടി വിജയിക്കാൻ പോകുന്നൊരു കോൺസ്റ്റിറ്റ്യൻസിയാണ് കോട്ടയം. അതിന് യാതൊരു സംശയവുമില്ല. ഈ ആത്മവിശ്വാസം ദേശീയ തലത്തിലേക്കുണ്ടാവുമോ? ദേശീയ തലത്തിലുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് മുഴുവനും കൂടെ റിവ്യൂ ചെയ്തിട്ടില്ല എന്ന് വരികയിലും ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു ഭരണകൂടത്തിനല്ലാണ്ട് ഇന്ത്യയെ നയിക്കാനായിട്ട് സാധിക്കുകയുള്ളതെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവസാന നിമിഷത്തെങ്കിലും ആ വിശ്വാസം പൂർത്തീകരിക്കും, അത്ര ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇലക്ഷൻ സർവേ എടുക്കുകയാണെങ്കിൽ ആൾക്കാരോട് റാൻഡമായിട്ട് ഒരു ഇലക്ഷൻ സർവേ എടുക്കുക, ആർക്കാണ് ഇവിടെ സാധ്യത? ഇവിടെ ജോസ് കെ മാണിക്കാണ് സാധ്യതയുള്ളത്.
ജനതാ കോൺഗ്രസിൻ്റെ മാത്യു തോമസിന് ബാധ്യത. എൽ ഡി എഫിന് കോൺഗ്രസ് ഇന്ത്യയിലും കേരളത്തിലും കാണത്തില്ല. മാണി മാണിസാലിന് മോണി തന്നെയാണ്. ദേശീയ തലത്തിൽ ആര് വരാനാ സാർ? ദേശീയ തലത്തിൽ മോദിയെ വരത്തുള്ളൂ. ആർക്കാണ് ഇവിടെ ചാൻസ് കോട്ടയം? ജോസ് കെ മാണി. ജോസ് കെ മാണി തന്നെയാണ്. ദേശീയ തലത്തിൽ ആരാ? രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി എന്നാണ് മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ, സെക്കൻഡ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി വന്നാലും കുഴപ്പമില്ല, പുതിയൊരു മാറ്റം. ഓൾ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ കറപ്റ്റ് ഹൈലി. ഐ ഡോണ്ട് നോ വിച്ച് ഈസ് ബെറ്റർ വിച്ച് ഈസ് ബാഡ്. ഐ ഡോണ്ട് സീ ലൈക്ക് any predictions who will win? I feel that Congress will come to power.